കഴിക്കട്ടെ. ഓക്കെ, ഒന്നൊന്നിനോട് ചേരുമ്പോഴാണ് അതിൻ്റെ ആ കോംബോ ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. യെസ്, പടച്ചോനെ, ഒരുപാട് സംഭവങ്ങളായിട്ട് നമ്മുടെ അനൂപായി നമ്മളോടൊപ്പം വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരീസ് അമീറലി. എൻ്റെ നാടായ മാളയിലല്ല, പകരം നെട്ടൂരാണ് കേട്ടോ. മീൻ കൊതിയന്മാർ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരു. ദർബാർ റെസ്റ്റോറൻറ്റ് ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, നമ്മുടെ സുഹൃത്ത് അനൂപായുടെ കേട്ടോ ഷോപ്പ്. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ള ആ ഒരു സെറ്റപ്പാണ് കേട്ടോ. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതേ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നമുക്കിഷ്ടപ്പെട്ട മീനുകൾ നമുക്കിഷ്ടപ്പെട്ട രുചിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കറി വെച്ചും പൊരിച്ചും കരിച്ചും എങ്ങനെ വേണമെങ്കിലും തരും. അതുമാത്രമല്ല, ഒപ്പം ഒരു കൂട്ടം സംഭവങ്ങളുണ്ട്. പൊറോട്ട, ചപ്പാത്തി, അപ്പം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ മീൻ, ചാള, അയില, എന്തൊക്കെ മീനുകളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട്, നമുക്കിവിടെ ലഭ്യമാണെന്നുള്ളതൊക്കെ ഇവിടെ ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കഴിച്ചുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അതിന് മുമ്പ് അനൂപായി രണ്ട് വാക്ക് പറയട്ടെ. നമസ്കാരം. നമ്മൾ ഹാരീസ് അമീറലിക്ക് ഇവിടെ സ്ഥിരം കസ്റ്റമറാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ്, ഉമ്മ, കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ സ്ഥിരമായിട്ട് സീ ഫുഡ് കഴിക്കാൻ വേണ്ടി വരാറുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനുള്ള സമയത്തൊക്കെ എൻ്റെ ഒരു വീട്ടിൽ വരുന്ന ഗസ്റ്റ് എങ്ങനെയാണ്, അതിനനുസരിച്ചുള്ള ഡീലിങ്ങാണ് ഇവിടെ. ഒരു ഗസ്റ്റ്, ഒരു അതിഥി വന്ന് എങ്ങനെ സൽക്കരിക്കും, അതേപോലെ മനസ്സറിഞ്ഞ് സൽക്കരിച്ചിട്ടാണ് ഞാൻ പല ഗസ്റ്റുകളും വരുന്നത്. വരുന്ന ഗസ്റ്റിന് എങ്ങനെയൊക്കെ വീട്ടിൽ വരുമ്പോൾ വെള്ളം കൊടുക്കാൻ പറ്റുമോ, ചായ കൊടുക്കാൻ പറ്റുമോ, ഫുഡ് കൊടുക്കാൻ പറ്റുമോ, ആ രീതിയിൽ സൽക്കരിച്ച് വരുന്നത്. പിന്നെ ഇത് ബിസിനസ് ജീവിത മാർഗ്ഗം ആയതുകൊണ്ട് കാശ് മേടിക്കും. അത് മേടിക്കാണ്ടിരിക്കാൻ വേറെ നിർവാഹമില്ല. പിന്നെ എൻ്റെ എല്ലാവരും ഇവിടെ വരാം. ഭക്ഷണം കഴിക്കാൻ അമിതമായിട്ട് മീൻ കൊതിയന്മാരുണ്ടെങ്കിൽ നെട്ടൂർ ദർബാർ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് വരാം. ഇഷ്ടപ്പെട്ട ഫിഷൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കൊടുക്കും. ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾ കൊടുക്കും. ഇവിടുത്തെ ഈവനിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഫിഷ് അൽഫാമാണ്. പിന്നെ ചൂട് പൊറോട്ട, അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫിഷ് അൽഫാം എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഫിഷ് പ്രിപ്പയർ ചെയ്യുന്നതിന് തന്നെ ഹാർഡായി പോകാതെ സോഫ്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലാട്ടം. ഇവിടെ നമുക്ക് കാണാം കുക്കിംഗ് എല്ലാനും. ഇവിടെ ഒന്നും ഒളിവും മറയൊന്നുമില്ല, എല്ലാം ഓപ്പണാണ്. നമ്മുടെ കൺമുമ്പിൽ തന്നെ നല്ല രീതിയിൽ മസാല ഒക്കെ ഇട്ടിങ്ങനെ ഫിഷ് നിരനിരായിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ കരിമീൻ മുതൽ വലിയ മീനുകൾ വരെയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ തിരഞ്ഞെടുക്കാം. അവരതിൻ്റെ വിലയൊക്കെ അപ്പം തന്നെ പറഞ്ഞു തരും. പിന്നെ ഫിഷ് ആകുമ്പറിയല്ല, അപ്പം നിങ്ങൾ ചോദിക്കും ഇതിനെന്താണ് എത്ര ഓരോ കിലോ, അങ്ങനെ ആസ് പെർ സൈസ് അനുസരിച്ചിട്ടാണ്. പിന്നെ മാർക്കറ്റിൽ ഓരോ ദിവസം വില വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫിഷ്, ഈ മസാല ഇട്ട് വെച്ചിരിക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഫിഷ് നമുക്ക് ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഗ്രില്ല് ചെയ്ത് തരും. അത് ഭയങ്കര ബെസ്റ്റ് കുക്കിംഗ് ആണ്. അപ്പോൾ അതായത് ഞാൻ കഴിച്ചു തുടങ്ങിയാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള ഹാരീസ് അമീറലിയുടെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കേട്ടോ, നെട്ടൂർ ദർബാറിൽ നിന്ന്. ദർബാറുകൾ ചിലപ്പോൾ പലയിടത്തും കാണും, പക്ഷേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിയലി വന്ന് കഴിക്കുക തന്നെ വേണം കേട്ടോ. അനുഭവം താങ്ക് യു. കാരണം പതിവ് ടേസ്റ്റൊന്നും തെറ്റിച്ചിട്ടില്ല. ചൂടോടെ കഴിക്കണം. ഇപ്പം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നന്നായിട്ട് വിയർക്കണത്. എ സി ഒന്നുമല്ല, സാധാരണ സെറ്റപ്പ്. പക്ഷേ ഉള്ളത് വളരെ ഭംഗിയായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുടുംബത്ത് വരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലെ തന്നെ, വേറെ ആർട്ടിഫിഷ്യൽ മറ്റേ കെമിക്കൽസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ കിച്ചണിൽ കയറി കാണുന്നതാണ്. ധാരാളം ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വറുത്തതും പൊരിച്ചതും മാത്രം, അങ്ങനെയല്ല, ധാരാളം. അതായത് നല്ല മീൻ തലകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള മീൻ തലകൾ വെച്ചതുണ്ട്. മീൻ പല രീതിയിൽ കറി വെച്ചത്, തേങ്ങ കരച്ച് കറി വെച്ചതുണ്ട്, മാങ്ങയിട്ട് കറി വെച്ചതുണ്ട്, മുളകിട്ട് കറി വെച്ചതുണ്ട്, പെപ്പർ ഫിഷ് ഉണ്ട്, അങ്ങനെ. അതുപോലെ കൂന്തൾ, ഞണ്ട്, അങ്ങനെ പല സംഭവങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന, മാർക്കറ്റിൽ നമുക്ക് ഇവിടെ കേരളത്തിൽ കിട്ടുന്ന, നമ്മുടെ കൊച്ചിയിൽ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും ടേബിളിലേക്ക് വരും കേട്ടോ. നല്ല നല്ല ചൂരകളൊക്കെ. ഇപ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രഷ് ഫിഷിൻ്റെ ടേസ്റ്റ്. നമുക്കെപ്പോഴും ഫിഷിന് ചെറുതായിട്ടൊരു വാട്ടം തട്ടിയാൽ തന്നെ നമുക്ക് അതിൻ്റെ രുചി വ്യത്യാസമൊക്കെ അറിയാവുന്നവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ അങ്ങനത്തെ ഒരു ഫീലിംഗ്, നല്ല ഫ്രഷ് ഫിഷ് മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റും. മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറഞ്ഞിരിക്കാൻ നേരമില്ല, വേഗം കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇനി വരുമ്പോൾ തണുത്ത് പോയാൽ പറഞ്ഞ് ചൂടാക്കി തരും കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ എല്ലാവരും ചിലപ്പോൾ ഫിഷ് ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ 65 നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി 65 തരും. അപ്പോൾ
ഫിഷ് ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ചിക്കൻ ഐറ്റംസ് ഒക്കെ തരും. പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം കൂടി ഞാൻ പറയുകയാണ്, ഞാനെപ്പോഴും തരത്തിലും പല റെസ്റ്റോറൻറ്റ്സും റിവ്യൂ ചെയ്യാറുണ്ട്. എനിക്ക് എവിടെ റിവ്യൂ ചെയ്യുമ്പോഴും എനിക്ക് ഫുഡിൻ്റെ ക്വാളിറ്റിയും ടേസ്റ്റും ഒക്കെ ഞാൻ ഉറപ്പുവരുത്താറുണ്ട്. പക്ഷേ എപ്പോഴും ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, സീ ഫുഡ് റിവ്യൂ ചെയ്യുമ്പോൾ എനിക്കൊരു ടെൻഷനുള്ളതാണ് കേട്ടോ. കാരണം നമുക്ക് ഈ ഫുഡ് മേഖലയിൽ, അതായത് ഭക്ഷണ മേഖലയിൽ, ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു സംഭവമാണ് ഈ സീ ഫുഡിൻ്റെ കാര്യം, പ്രത്യേകിച്ച് ഫിഷ് ഐറ്റംസ് എല്ലാം തന്നെ. പിന്നെ പെട്ടെന്ന് ചീത്തയാവും അത്. അപ്പോൾ തന്നെ ഒരു ബാച്ച് വരുമ്പോൾ തന്നെ ഒരു 50 ഫിഷിനി തന്നെ അതിനകത്ത് ഒരെണ്ണെങ്കിലും ഇതായി കഴിഞ്ഞാൽ തന്നെ അത് കംപ്ലയിൻ്റ് സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് ചിക്കനും മട്ടനും ബീഫിനും അങ്ങനത്തെ പ്രശ്നം വരാറില്ല. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നു, ഇത് കണ്ട് നിങ്ങൾ വരിക കഴിക്കുക. ഇവിടെ വന്ന് കഴിക്കുമ്പോൾ, ഈ വീഡിയോ കണ്ട് വന്ന് കഴിക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇവിടെ പറയണം കേട്ടോ. അല്ലാണ്ട് വന്നിട്ട് വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ഇടാൻ നിൽക്കരുത്. സീ ഫുഡ് അതിൻ്റെ പേരിലാണ് ഞാൻ ഈ കാര്യം ഞാൻ വീണ്ടും എടുത്തെടുത്ത് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ അനുഭവമൊക്കെ ഉണ്ടാകും. ഫിഷിന് എന്തെങ്കിലും രുചി വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയുക. ആളെ അടുത്ത് പറഞ്ഞാൽ ഇക്ക 99% പെർഫെക്റ്റാണ്. 1% വല്ലപ്പോഴൊക്കെ വല്ല ഇതാണ്. ചില ഫിഷുകൾ നമുക്ക് അറിയാമല്ലോ, എല്ലാവരും തിന്നു നോക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഫിഷിൻ്റെ കാര്യം ഓൾവേസ് അങ്ങനെയാണ്. പക്ഷേ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും പൈസ വെറുതെ ആവില്ല എന്നുള്ള കാര്യം നമ്മളിവിടെ വന്ന് കഴിച്ചുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അൽഫാമാണ് കേട്ടോ. അൽഫാമിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. അൽഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തനി നാടൻ മസാല ഒന്നാം നല്ല രീതിയിൽ അവർ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ പേര് തന്നെ നല്ല രുചിയുണ്ട്. ശരിക്കും ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ട്. എരിവുണ്ട്, ഓവർ സ്പൈസി അല്ല. അതുപോലെ തന്നെ മറ്റൊരു ഐറ്റം ആണത്, നമ്മൾ വലിയ ഉരുളിയിൽ ഉണ്ടാക്കണ കാണാം. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പെപ്പർ ഫിഷ് കിട്ടും കേട്ടോ. മോദ ഫിഷ് ഉണ്ടല്ലോ, മോദ ഫിഷാണത്. സ്റ്റാർട്ടറായിട്ട് കിട്ടുന്നതാണ് ഇവിടെ. സ്റ്റാർട്ടറല്ല, മെയിൻ കോഴ്സിനൊക്കെ ഉപയോഗിക്കാം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ മുകളിൽ ചെറിയ കോട്ടിംഗ് ഉണ്ട്. ബോൺലെസ് മീറ്റാണ്, നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈനീസ് ടേസ്റ്റ് അല്ല, ചൈനീസും നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലും കൂടി, കേരള സ്റ്റൈലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ദൈ കാണുന്നത് നല്ല മീൻകറിയാണ് കേട്ടോ. നല്ല മീൻകറി എന്ന് പറഞ്ഞാൽ നല്ല നെയ്മീനാണ് കറി വെച്ചിരിക്കുന്നത് കേട്ടോ. നെയ്മീൻ്റെ തല കിട്ടും, കേരയുടെ തല കിട്ടും. അപ്പം നെയ്മീൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണില്ല. ഇതെല്ലാം ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് കണ്ടില്ല, കൂന്തൾ. കൂന്തൾ തന്നെ രക്ഷയില്ല. കൂന്തൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, സ്ക്വിഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വെച്ചേക്കണത്, കാശ്മീരി ചില്ലി യൂസ് ചെയ്തേക്കണേ. ഓവർ സ്പൈസി അല്ല, ഓവറല്ല എന്ന് പറഞ്ഞാലും അത്യാവശ്യം സ്പൈസിയാണ്. നല്ല നല്ല രുചിയാണ് കേട്ടോ. ഇവരച്ചി ഇപ്പം ചെമ്മീനും നമ്മളൊന്നും എടുത്തിട്ടില്ല. അതുപോലെ ചെമ്മീനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അതിനകത്ത്. ചെമ്മീനൊക്കെ ഞാൻ ഫാമിലിയൊക്കെ വരുമ്പോൾ ചെമ്മീൻ എല്ലാ പ്രാവശ്യം മേടിച്ച് കഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇത്രയും തരണം, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് ഇടിയപ്പമുണ്ട്, നല്ല അടിപൊളി പൊറോട്ടയുണ്ട്. പൊറോട്ട എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊറോട്ടയ്ക്ക് പ്രത്യേകത കേട്ടോ. ചെറിയ പൊറോട്ട ആയിരിക്കും, ചെറിയ പൊറോട്ട നമുക്കിവിടെ കാണാം. നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്ത് ഫ്രഷായിട്ട് അടിച്ച് തരുന്നതാണത്. ചെറിയ എന്താ കോയിൻ പൊറോട്ട എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും ഇതാണ്. പക്ഷേ എന്നിരുന്നാലും കമ്പാരിറ്റീവ് ചെറിയ പൊറോട്ടയാണത്. അതുപോലെ തന്നെ നല്ല നല്ല അടിപൊളി പുട്ടുണ്ട്, അതുപോലെ തന്നെ അപ്പമുണ്ട്, അതുപോലെ നല്ല ചപ്പാത്തിയുണ്ട്. പോരെ, ഇതൊക്കെ പോരെ കളിയാമെന്ന് നമുക്ക് ചോദിക്കാമല്ലോ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാം, ഫാമിലി ആയിട്ട് വരാം, എല്ലാവരും വരാം, ആസ്വദിച്ച് കഴിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഇടിയപ്പം കൂന്തളമാണ് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെയുണ്ട്, എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ കൂന്തൾ. കൂന്തൾ ഇടിയപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റാണ്. ഇനിയിപ്പോൾ എന്ത് കിട്ടിയാലും ഫേവറേറ്റ് തന്നെയാണ്. ഭക്ഷണ കാര്യത്തിൽ ഇന്നതൊന്നുമില്ല, എല്ലാം ഭയങ്കര ഇഷ്ടം തന്നെയാണ്. കൂന്തൾ ഇടിയപ്പൊക്കെ ആകുമ്പോൾ രക്ഷയില്ലാത്ത കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. ലൈറ്റൊക്കെ കുറച്ച് കുറവുണ്ട് ഇവിടെ, നല്ല ആംബിയൻസിന് വേണ്ടിയിട്ട് ഇവർ നല്ല രീതിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലോകമെമ്പാടുമുള്ള ഹാരീസ് അമീറിലെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ദർബാർ റെസ്റ്റോറൻറ്റ് നെട്ടൂർ കേട്ടോ, കഴിക്കട്ടെ. ഓക്കെ, ഒന്നൊന്നിനോട് ചേരുമ്പോഴാണ് അതിൻ്റെ ആ കോംബോ ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ വ്ളോഗർമാരെ എവിടെ ചെന്നാലും എല്ലാത്തിനും അടിപൊളിന്ന്. അടിപൊളിയുള്ളതിന് അടിപൊളി തന്നെ എന്താ പറയുമോ. നിങ്ങൾ നമ്മൾ മാത്രമല്ല കഴിക്കാൻ കിട്ടുന്ന സാധനമില്ല, നിങ്ങൾക്കും വരാ കഴിക്കാം. ഇപ്പം നെട്ടൂർ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നെട്ടൂർ എത്തുമ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്, ഒരു താജ്മഹൽ പോലുള്ളൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ സൈഡിലൂടെ ഉണ്ട് അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ. ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഫോൺ നമ്പറൊക്കെ. ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരിക. ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റോഡ് സൈഡിലൊന്നും അല്ല കേട്ടോ,
ഒരൽപ്പുള്ളിലേക്ക് പോരണം. ഈ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടം വരെ വന്നാലും ഒരു നഷ്ടമില്ല കേട്ടോ നിങ്ങൾക്ക്. മീൻ കൊതിരാണെങ്കിൽ കൊച്ചി പരിസരത്തുള്ളവർ എവിടെ ഉണ്ടെങ്കിലും, എറണാകുളം ജില്ലയിലെ എവിടെ ഉണ്ടെങ്കിലും വരിക കഴിക്കുക. നെട്ടൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇവിടെയാണ് ലേക് ഷോർ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ എല്ലാ ഫൈവ് സ്റ്റാർ ഹോട്ടൽസും ഈ ലൈനിലുണ്ട്. എല്ലാ ലക്ഷറി വണ്ടികളുടെ ഇതും ഈ ലൈനിലുണ്ട്. അപ്പം ഈ വഴി എല്ലാവരും കടന്നു പോകുന്നതാണ്. അപ്പോൾ ആ താജ്മഹൽ പോലെയുള്ള പള്ളിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നെട്ടൂർ ഒരൽപ്പുള്ളിലേക്ക് പോന്നു കഴിഞ്ഞാൽ നമ്മളെ അനൂപയുടെ വീടാണ്. വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ച് കാത്തിരിക്കേണ്ട കേട്ടോ. അപ്പോൾ വരാനും കഴിക്കാനും മറക്കരുത്. അപ്പോൾ നല്ല നല്ല ഓരോന്നും കഴിച്ച് കാണിക്കണമെന്നുണ്ട്. ഇനി ഉള്ളതും കഴിച്ചിട്ടുണ്ട്, ഒരു ഐറ്റം കൂടി കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൂന്തളും ഇടിയപ്പോൾ വെച്ചിട്ട്, കാരണം വീഡിയോ എടുക്കുമ്പോഴേ വീഡിയോ കാണുന്ന എളുപ്പമല്ല കേട്ടോ, ഇത് ഷൂട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ട് കുറേ ടൈമൊക്കെ എടുക്കും. അപ്പോൾ ഇനി അടുത്തത് മലയാളികളുടെ എല്ലാവരും ഫേവറേറ്റാണ്, രണ്ടാണ്, ഒന്ന് പൊറോട്ട, രണ്ട് പുട്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം പുട്ട് അങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് നല്ല നെയ്മീൻ്റെ കറിയൊക്കെ ഒഴിച്ചിട്ട് ഒരു കഷ്ണം നെയ്മീനും കൂടി എടുത്തിട്ട്, നെയ്മീൻ ഇതിൽ നിന്ന് ഒടിച്ചെടുക്കുക കേട്ടോ, നെയ്മീനും കൂടിയാണ് എടുത്തിട്ട് പുട്ട് കൂട്ടി കൊണ്ട് കഴിക്കണം. ശരിക്കും പറഞ്ഞാൽ പുട്ടും ബീഫൊക്കെയാണ് ഫേവറേറ്റ് എൻ്റെ, പക്ഷേ മീൻ കറിക്കും ഒട്ടും മോശമല്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഉണ്ടോ. മലബാർ ഫിഷ് കറി ഇവിടെ വന്നിട്ട് ഹാരിസ് അമീറലി കഴിച്ച കറി എന്ന് പറഞ്ഞാലും അനുഭവിക്കാൻ അറിയാം കേട്ടോ, മലബാർ ഫിഷ് കറി കേട്ടോ. അപ്പോൾ മറക്കാണ്ട് മേടിച്ച് കഴിക്കാം. അപ്പോൾ ഞാൻ ബീഫ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആയിരിക്കും ബീഫ് കിട്ടുമെന്നും, ബീഫും കിട്ടും, നല്ല അടിപൊളി ബീഫാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി ബീഫ്. അതൊക്കെ എല്ലാം ഉരുളിയിലാണ്, അതാണ് ഇവിടുത്തെ രസമായിട്ടുള്ള കാര്യം. എല്ലാം ഉരുളിയിൽ ടൈം എടുത്ത് സ്റ്റോലി കുക്ക് ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഈ മീനിൻ്റെ ഉള്ളിലേക്ക് ഞാൻ തൽക്കാലം ബീഫ് കയറ്റുന്നില്ല, ബീഫൊക്കെ റിവ്യൂ ചെയ്യാനായി ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഓരോ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ സ്പെഷ്യലായിട്ട് ഒരുക്കിയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഇതേ ചെമ്മീനും സംഭവങ്ങളൊക്കെയാണ്, ഞാൻ ചെമ്മീനൊന്നും ഇതൊക്കെ ആഡ് ചെയ്തിട്ടില്ല. വീഡിയോയിൽ നിങ്ങൾക്ക് ചെമ്മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണത് കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് തരും. അപ്പോൾ ഇനി ഒരുപാട് നീട്ടുന്നില്ല, എല്ലാവരും വരിക കഴിക്കുക. നെട്ടൂർ ദർബാർ റെസ്റ്റോറൻറ്റ് ഉച്ചക്കുണ്ട് കേട്ടോ, ഉച്ചക്ക് നല്ല അടിപൊളി മീൽസാണ്, നല്ല ഫിഷ് കറി മീൽസും, അത് ഫിഷിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉച്ചക്ക്. അതുപോലെ തന്നെ വൈകുന്നേരം ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഫിഷ് ബാർബിക്യൂ, തവ ഫ്രൈ, പിന്നെ പൊള്ളിച്ചത്, അങ്ങനെ ഒരു വാഴയിലയിൽ പൊള്ളിച്ചത്, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ മീൻ കൊതിയന്മാർ കണ്ണടച്ചിട്ട് നെട്ടൂർ ദർബാർ റെസ്റ്റോറൻറ്റിലേക്ക് പോര്, ഒന്നും പറയാനില്ല. നല്ല ജ്യൂസ് കിട്ടും, നല്ല ചായ കിട്ടും, ഒരുപാട് വെറൈറ്റി ജ്യൂസുകളും ചായകളൊക്കെ കിട്ടും. അപ്പോൾ വെറൈറ്റി ജ്യൂസുകളുണ്ട്, ചായ ഇവിടുത്തെ കട്ടൻ ചായക്ക് ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അതെന്താ കുട്ടൻസ് എന്ന് ഇവർ പറഞ്ഞു തരാറില്ല, നമുക്ക് അത് കഴിച്ച് തന്നെ നോക്കണം. നിങ്ങൾ വന്ന് കഴിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ വീഡിയോയുടെ താഴെ അഭിപ്രായം എഴുതണം കേട്ടോ. കട്ടൻ ചായ ഭയങ്കര സ്പെഷ്യലാണ്, നിങ്ങൾ ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ വന്നിട്ട് മൂന്നാമത്തെ ചായ കേട്ടോ. അപ്പോൾ ഒരുപാട് വലിച്ചു തീട്ടി കൊണ്ടുപോകുന്നില്ല, നിങ്ങൾക്ക് വേറെ വേറെ ചാനലുകൾ കാണാനുണ്ട്, വേറെ വീഡിയോസ് കാണാനുണ്ട്. നിങ്ങളുടെ സമയം എൻ്റെ സമയമൊക്കെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഇത് നല്ല നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. നല്ല നല്ല ഭക്ഷണ വീഡിയോകൾ, യാത്രാ വീഡിയോസൊക്കെ വരുന്നുണ്ടാം. ഇൻസ്റ്റാഗ്രാമിൽ ഹാരിസ് അമീറലി എന്ന് സെർച്ച് ചെയ്ത ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ മറ്റു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോനും നിങ്ങൾ തന്നെ സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി. നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ, ദർബാർ റെസ്റ്റോറൻറ്റിൽ നിന്നും വായ നിറയെ പുട്ടും മീനും, വയറ് നിറയെ മീനും പുട്ടും പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ തിന്നിട്ട് വീട്ടിൽ പോകും. അപ്പോൾ ഇവിടെ നിന്നിട്ട് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.